അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് അടുത്ത തലമുറയും മലയാള സിനിമയിൽ സജീവമായി തുടങ്ങി. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയവരുടെ മക്കളുടെ കാലമാണ് ഇനി. ജയറാമിന്റെ മകൻ കാളിദാസ് ഇതിനോടകം തമിഴിലും തെലുങ്കിലും തന്റെ സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു. ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് മകൾ മാളവികയുടെ സിനിമാ പ്രവേശനത്തിന് വേണ്ടിയാണ്. അടുത്തിടെ ഒരു മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ച സിനിമയിലേക്കുള്ള ആദ്യ കാൽവെപ്പം മാളവിക നടത്തിക്കഴിഞ്ഞു. മായം സെയ്തായി പൂവേ എന്ന സംഗീത വീഡിയോയിലാണ് മാളവിക ജയറാം അഭിനയിച്ചത്. അശോക് ഷെൽവന്റെ നായികയായിട്ടാണ് ആ വീഡിയോയിൽ മാളവിക അഭിനയിച്ചിരിക്കുന്നത്. പ്രണവ് ഗിരിധരനാണ് മായം സെയ്തായി പൂവേ പാട്ടിന്റെ സംഗീത സംവിധായകൻ. മായം പൂവേ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നതും പ്രണവ് ഗിരിധരനാണ്. മനോജ് പ്രഭാകറാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അമിത് കൃഷ്ണനാണ് സംഗീത വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത്. വൈറലായ ഒരു വീഡിയോ ഗാനമായിരുന്നു ഇത്. ചക്കി എന്ന ഓമനപ്പേരുള്ള മാളവിക ഇതിനോടകം ചില പരസ്യ ചിത്രങ്ങളിലും സാന്നിധ്യം അറിയിച്ചതാണ്. അച്ഛൻ ജയറാമിനൊപ്പമാണ് മാളവിക അഭിനയിച്ചത്. സിനിമാ പിന്നണി പ്രവർത്തനത്തിലും ജയറാമിന്റെ മകൾക്ക് താല്പര്യമുണ്ട്. സത്യനന്ദിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ആദ്യമായി സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ ആദ്യം വിളിച്ചത് മാളവികയായിരുന്നു. ആ സമയത്ത് ദുൽഖർ നിർമ്മിക്കുന്നുവെന്ന് മാത്രമേ തീരുമാനിച്ചിരുന്നുള്ളൂ. എന്നാൽ കോൺഫിഡൻസ് കുറവായതിനാൽ പിന്മാറുകയായിരുന്നുവെന്ന് പിന്നീട് മാളവിക തന്നെ വെളിപ്പെടുത്തി. മാതാപിതാക്കൾ സിനിമാ മേഖലയിൽ നിന്നായതുകൊണ്ട് തന്നെ മറ്റുള്ള സ്റ്റാർ കിഡ്സുമായി അടുത്ത ബന്ധം ചക്കിയെന്ന മാളവികയ്ക്ക് ചെറുപ്പം മുതലുണ്ട്. കല്യാണി പ്രിയദർശൻ മുതൽ മീനാക്ഷി ദിലീപ് വരെയുള്ള സ്റ്റാർ കിഡ്സുമായി തനിക്കുള്ള സൗഹൃദത്തെക്കുറിച്ച് മാളവിക പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഫഹദ് ഫാസിൽ ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരാളാണ്. അഭിമുഖത്തിൽ കാണുന്ന പോലെ ഒരു വ്യക്തിയല്ല ഫഹദ് ഫാസിൽ. വളരെ ഫണ്ണി ആയിട്ടുള്ള വ്യക്തിയാണ്. അഭിമുഖങ്ങളിൽ സൈലന്റായി സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളെയൊക്കെ കളിയാക്കിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ദുൽഖർ സൽമാനെ വളരെ പണ്ടേ പരിചയപ്പെട്ടതാണ്. ക്ലോസായി അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല, പക്ഷെ വളരെ ക്യൂട്ടാണ്. അദ്ദേഹത്തോടൊപ്പം എപ്പോഴെങ്കിലും ഒരു പ്രണയ ചിത്രം ചെയ്യണമെന്നത് ആഗ്രഹമാണ്. ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ സൂപ്പർമാനാണ്. ഞാൻ അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത്. എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. പ്രണവിനെ വലുതായ ശേഷം കണ്ടിട്ടില്ല. ചെറുപ്പത്തിലുള്ള പരിചയമാണ്. ഒട്ടും ഫിൽട്ടർ ഇല്ലാത്ത വ്യക്തിയാണ്. കല്യാണി എൻ്റെ ചെന്നൈ ബെഡിയാണ്. കല്യാണി വരനെ ആവശ്യമുണ്ട് സിനിമ ചെയ്തതിൽ ഏറ്റവും സന്തോഷം എനിക്കാണ്. അപർണ ബാലമുരളി എൻ്റെ ഭൂമിയാണ്. കാളിദാസിനൊപ്പം സിനിമ ചെയ്യുമ്പോഴാണ് ഞാനും അപർണയും കൂടുതൽ സൗഹൃദത്തിലായത്. പിന്നെ ഞങ്ങളുടെ പാരൻസ് സുഹൃത്തുക്കളാണ്. അപർണ എപ്പോൾ ചെന്നൈയിൽ വന്നാലും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഒട്ടനവധി ടാലൻ്റ് ഉള്ള വ്യക്തിയാണ്. നല്ലൊരു സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ അസാധ്യമായി പെർഫോം ചെയ്യും. ഐശ്വര്യലക്ഷ്മിയുമായി സൗഹൃദത്തിലായത് കാളിദാസുമായി ഐശ്വര്യലക്ഷ്മി സിനിമ ചെയ്ത ശേഷമാണ്. അടുത്തിടെ പൊന്നിയൻ സെൽവൻ ഓഡിയോ ലോഞ്ചിനിടെ കണ്ടിരുന്നു. ഐശ്വര്യ എൻ്റെ ഡാർലിംഗ് ആണ്. കാളിദാസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സഹോദരൻ എന്നതിലുപരി അവൻ എൻ്റെ നല്ല സുഹൃത്താണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. അമ്മയെ പ്രാങ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴേ പക്ഷെ അമ്മ അറിയും. മീനാക്ഷി ദിലീപ് എൻ്റെ ബേബി സിസ്റ്ററാണ്. പണ്ട് മുതലേ മീനാക്ഷി അറിയാം. അവൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. മീനാക്ഷി MBBS പഠിക്കാൻ ചെന്നൈയിൽ വന്ന ശേഷം ഞാൻ ഇടയ്ക്ക് പോയി അവളെ ഹോസ്റ്റലിൽ നിന്ന് ചാടിച്ച് കറക്കാൻ പോകും. ഇതറിഞ്ഞ ദിലീപ് അങ്കിൾ എന്നെ വിളിച്ച് വഴക്ക് പറയും. അങ്ങനെ ഒരുപാട് കഥകൾ ഞങ്ങളുടേതായിട്ടുണ്ടെന്നും തുറന്നു പറയുകയാണ് മാളവിക ജയറാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.